അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് വരാൻ പോകണ്ട. അപ്പൊ ഇതാ വരുന്നു നമ്മുടെ ഗിഫ്റ്റ്. ഹലോ ഹായ്. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്നല്ല ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും കൂടിയിട്ട് മൂന്ന് കുട്ടികള് പാടുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചേട്ടനൊപ്പുണ്ടല്ലോ. അതായത് ഈ ആ പിള്ളേരെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ജോബി ചേട്ടനായിരുന്നു. ജോബി ചുമന്നവണ്ണ്, നല്ലൊരു ഫേസ്ബുക്ക് പേജ് ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ കഴിവുകളുള്ള മൂന്ന് കുട്ടികളുണ്ട്, അപ്പൊ എന്തായാലും അവരെ നമ്മുടെ ആ ഒരു പേജിലൂടെ നമ്മുടെ ലോകത്തിനെ ഒന്ന് അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ജോബി ചേട്ടനാണ് പരിചയപ്പെടുത്തി. അങ്ങനെ മൂന്ന് പിള്ളേര്. അപ്പൊ അവരുടെ പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നല്ല രസകരമായിട്ടുള്ള പാട്ട്. അതിലൊരു ഒരു മോളുടെ ഒരു മോൾക്ക് മുറിച്ചുണ്ടാണ്, ജന്മന അണ്ണാക്കില്ലാണ്ടാണ് കുട്ടി ജനിച്ചത്. അപ്പൊ ഡോക്ടർമാർക്ക് ഒരു അത്ഭുതമാണ്, കാരണം ഈ അണ്ണാക്കില്ലാതെ അല്ലെങ്കിൽ ഈ മുറിച്ചു എങ്ങനെയാണ് ഈ കുട്ടി സംസാരിക്കുന്നതെന്ന് പോലും അവർക്ക് സംശയമായിരുന്നു. പക്ഷെ അത് ദൈവാനുഗ്രഹം കൊണ്ട് ആ കൊച്ചിന് പാടാനുള്ള കഴിവ് കിട്ടി. എന്ത് രസമായിട്ട്! അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് താഴത്ത് പോയിട്ട് ഒന്ന് കാണണേ. അത് കാണണം. അതെ. അപ്പൊ അവര് അതില് അവരുടെ വീഡിയോ കണ്ടിട്ട് അതിൽ അവര് പറയുന്നുണ്ട്, ഞങ്ങള് ഒരു മാസമായിട്ട് പഠനം നിർത്തിവെച്ചിരിക്കല്ല, അതായത് പഠനത്തിനുള്ള ആര് കാണാനുള്ള സൗകര്യമില്ല, സാമ്പത്തികം ഇല്ല. അതുകൊണ്ട് തന്നെ ടിവി കംപ്ലൈന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലാസ് കണ്ടിട്ട് ഒരു മാസത്തോളായി എന്ന് പറഞ്ഞിട്ട് അവരാ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരുപാട് പേര് ആ വീഡിയോ കണ്ടു. അപ്പൊ അതിൽ നിന്ന് ഒരു ഒരു ചേട്ടൻ, നല്ല മനസ്സില്ല, എല്ലാരും നല്ല മനസ്സിനാണ് എങ്കിലും കൂടിയിട്ട് കുവൈത്തിൽ നിന്ന് അദ്ദേഹം ആ ഒരു വീഡിയോ കണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അവർക്ക് വേണ്ട സപ്പോർട്ട് ഞാൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ബന്ധപ്പെട്ടു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഒരു സ്മാർട്ട് ടി വി വാങ്ങിച്ചിട്ട് അവർക്ക് കൊടുക്കാനും പറഞ്ഞു. അത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഞങ്ങളത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അവരിത് അറിഞ്ഞിട്ടില്ല, അവരെ അറിയിച്ചിട്ടില്ല. അപ്പോ ഞങ്ങളത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ആ സ്മാർട്ട് ടി വി സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. അതെ. ആ പിള്ളേർക്ക് നല്ല സന്തോഷം, കാരണം അവര് പറയുകയും ചെയ്തു ഞങ്ങൾക്ക് പഠിക്കാൻ ഇപ്പൊ ഒരു മാർഗമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ. എന്താണെങ്കിലും റോഷൻ എന്ന് പറയുന്ന ആ ഒരു ചേട്ടന് കുവൈത്ത് നിന്ന് നമുക്ക് ഒരു സ്മാർട്ട് ടി വി വാങ്ങിച്ചു കൊടുക്കാൻ പറയുന്നു. അതെ, തീർച്ചയായിട്ടും അദ്ദേഹം എന്നോട് പേര് പറയുന്നത് പറഞ്ഞു. അതായത് ഞാൻ അദ്ദേഹം ഒരുപാട് പോലെ ചെയ്യാറുണ്ട് തോന്നുന്നുണ്ട്. അതായത് സ്ഥലപ്പേര് എന്നെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചതിന് ശേഷമാണ് എന്നോട് പറഞ്ഞത്. കോട്ടയത്താണ്, റോഷൻ എന്നാണ് പേര്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ നല്ല മനസ്സിന് ഞാൻ നന്ദി പറയാണ്. നമ്മൾ ആ ടി വി വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ടി വി വാങ്ങിച്ചിട്ട് നമ്മുടെ ആ പിള്ളേർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. രണ്ടുപേര് ബാക്കിലുണ്ടാ. ഇവര് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ പാട്ട് പാടിയ പിള്ളേരെ എടുക്കാന്ന് പറഞ്ഞപ്പോ എന്നാ ഞങ്ങൾക്കും അവരെ കാണണം, ഞങ്ങൾക്ക് ഒരു പാട്ട് കേൾക്കണം പറഞ്ഞിട്ട് കൂടിയിരിക്കാൻ പാടിക്കാനോ. എന്തായാലും ആ ചേട്ടന് വേണ്ടിട്ട് തന്നെ ഒരു പാട്ട് നമ്മള് പഠിപ്പിക്കും, മാർക്കില്ലെങ്കിലും. അപ്പൊ നമ്മൾ എന്തായാലും ടി വി വാങ്ങിക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ടിവിയുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ചേട്ടാ നമസ്കാരം. എന്താ പേരുന്ന? എന്റെ പേര് സുരേഷ്. സുരേഷ് എന്നല്ലേ. നമുക്ക് ഒരു 32 inch ഒരു സ്മാർട്ട് ടി വി ആണ്. ഓക്കെ. അപ്പൊ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ കുറച്ച് നല്ല കമ്പനി ടി വി ആയിട്ട്. അപ്പൊ ഏതാണ് അങ്ങനെ തരാൻ പറ്റുന്നത്? സാംസങ്? ഇത് സ്മാർട്ട് ടി വി ആണോ? സ്മാർട്ട് ടി വി അല്ലെ, നല്ലത്. സ്മാർട്ട് ടി വി എടുക്കും. അതെ, 32 inch സ്മാർട്ട് ടി വി. സ്മാർട്ട് ടി വി എന്ന് പറയുമ്പോൾ നമുക്ക് മൊബൈലിലെ പ്രോഗ്രാമൊക്കെ നമുക്ക് ഷെയർ ചെയ്തിട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. വൈഫൈ വഴി ഗൂഗിള്, ഫേസ്ബുക്ക് അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഇതിന് 2 വർഷം വാറണ്ടി ഉണ്ട്. അതായത് 1 വർഷം ഫുൾ വാറണ്ടി, അഡീഷണൽ 1 ഇയർ പാനൽ വാറണ്ടി. 32 inch ആണ് ഇത്. കമ്പനിയുടെ ആൾക്കാർ വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്ത് തരും. ഫിറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് കാണിച്ചു. അത് ഫ്രീ ആണ്. കമ്പനിയുടെ ആൾക്കാർ വന്ന് വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. അപ്പോ 32 inch സ്മാർട്ട് ടി വി ആണ്. അപ്പൊ ചോദിച്ചിട്ടൊന്ന് ഇതുണ്ടാക്കിയാണ്. അതല്ലേ. അപ്പോ ഈ റേഞ്ചിൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ടല്ലോ നമ്മള്. എന്നാ പിന്നെ അത് പാക്ക്. എന്നാ പിന്നെ അത് എടുക്കാം. അത് പാക്ക് കേട്ടോ. ശരി. അപ്പോ പർച്ചേസിങ് കഴിഞ്ഞിട്ടാ.
അപ്പോൾ ഞാനും ചോദിച്ചോട്ടിന് ആ അന്ന് വന്ന ആ മുറ്റത്ത് അതേമാതിരി ആ മുറ്റത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ പിള്ളേരെ വീടിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. പിള്ളേർ ഉണ്ടോ ഇല്ല എന്നുള്ള അറിയില്ല. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം അല്ലേ, പോയി നോക്കാം അല്ലേ, മെല്ലെ മന്ദം മന്ദം പോയി നോക്കാം. എല്ലാരും ഭയങ്കര കളിയിലാണല്ലോ. എൽഗക്കുട്ടി ഉണ്ട്, എൽദ ഉണ്ട്, മോന്റെ പേര് ഞാൻ പറഞ്ഞു, എഡ്വിൻ. എഡ്വിൻ എഡ്വിൻ എൽഗ എൽദ, എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? ഭയങ്കര കളിയിലാണല്ലോ. എന്ത് കളിയാ? പുഴ കിടക്കാം. ആഹാ, അങ്ങനെ ഒരു കളിയുണ്ടോ? ഈ കളി ഞാൻ ആദ്യമായിട്ടാണ്. അതെങ്ങനെ കളിക്കുക? അതായത് എങ്ങനെ കളിക്കുന്നു പറഞ്ഞു? ടീച്ചർമാര് എങ്ങനെ കളിയെന്ന് പറഞ്ഞു തന്നെ. അത് ടൈസ് ഇടും, അപ്പൊ കിട്ടുന്ന നമ്പർ ഇപ്പൊ ഒരു ആറ് നാലും കിട്ടിയ ആറ് നാല് വെച്ച് ഗുണിക്കുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. അതിപ്പോ കണ്ടിട്ടില്ല. എട്ട് കിട്ടി. ആ അപ്പൊ എട്ട് ഉണ്ടെങ്കിൽ അപ്പൊ എട്ട് ഉണ്ട്, അഞ്ചു മൂന്ന് കൂട്ടി എട്ട്. അപ്പൊ അങ്ങനെ എടുക്കാം. അതെടുക്കാം. അതെ, അത് ശരിയാ. അപ്പൊ അങ്ങനെ അങ്ങനെ ഇതെല്ലാം എടുത്തു കഴിയുന്ന ആള് ജയിക്കും. അതെല്ലേ? അടിപൊളി കളി. അപ്പൊ ഈ കണക്ക് വേഗം പഠിച്ചെടുക്കാനും. അടിപൊളി അടിപൊളി കളി. അപ്പൊ മാമൻ എന്തിനാ വന്നേന്നറിയോ? അതറിയോ? എന്നെ മനസ്സിലായ? ഹരീഷ് അല്ല, ഹരീഷ്. ഞാൻ എന്തിനാ വന്നതെന്ന് മാമൾക്ക് മനസ്സിലായ? വീണ്ടും പാട്ട് പഠിക്കാനെന്നല്ല. നിങ്ങൾ ആദ്യം പാടിയ പാട്ടുണ്ടല്ലോ, ആദ്യം പാടിയില്ലേ? ആ വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടിരുന്നാ? കണ്ടിരുന്നാ? അപ്പൊ ആ പാട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടായി. അതില് റോഷൻ എന്ന് പറയുന്ന ഒരു മാമന് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഗിഫ്റ്റ് ആയിട്ട് വന്നാണ് ഞങ്ങള്. എന്താന്ന് അറിയാ? എന്താന്ന് പറയാൻ പറ്റും മോൾക്ക്? അത് ആ ഗിഫ്റ്റ് തരുന്നതിന് ഒരു പാട്ട് പാടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അതും പാടി കൊടുക്കണം. അപ്പൊ ആ ഒരു പാട്ട് ഏതാ പാടുക എന്നുള്ളത് ഇങ്ങനെ ഓർത്ത് വെച്ചോ. ഗിഫ്റ്റ് പോരും. ഗിഫ്റ്റ് എവിടെ? ഗിഫ്റ്റ് എവിടെ? അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് വരാൻ പോകണ്ടാ? അപ്പൊ ഇതാ വരുന്നു നമ്മുടെ ഗിഫ്റ്റ്. അതാ വരുന്നു, ഇതാ വരുന്നു. ആ ഇത് കുറച്ച് നീക്കി വെച്ചിട്ട് മോനെ. എങ്ങനെയുണ്ട്? ടി വി ആണോ? ഇഷ്ടായാ മോന്? ഇഷ്ടായാ മോൾക്ക്? ഇഷ്ടായാ? ഇഷ്ടായാ? സന്തോഷായില്ലേ? ഓരോ സന്തോഷത്തില്ല. എന്തായാലും ഇത് ആ ടി വി കൊടുത്ത അല്ലെങ്കിൽ ആ റോഷൻ ചേട്ടൻ ഇത് കാണുന്നുണ്ടാവും. അപ്പൊ ഒരുപാട് നന്ദി പറയണം അദ്ദേഹത്തിനോട്. കാരണം എന്താ വെച്ചാല് മാമനോട് നന്ദി പറയാം. ഒരു മാസമായിട്ട് കുട്ടികള് പഠിക്കും. വൈകി വേളയിലാണെങ്കിലും ചേട്ടൻ കണ്ടു അത് കറക്റ്റ് സമയത്ത് തന്നെ പറയപ്പോ. ഇവരുടെ എക്സാം ഒക്കെ ഇനി വന്നോണ്ടിരിക്കല്ലേ. എന്താണ് പരീക്ഷ? അതെ അല്ലേ? കാരണം ഇപ്പൊ ഒരു മാസമായിട്ട് ഇവര് ക്ലാസ് കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ചേട്ടന് വേണ്ടിട്ട് ഒരു പാട്ട് പാടി കൊടുക്കാൻ പറയുന്നത്. ഏത് പാട്ടാ പാടാ? എൽഗ പാടാ. എന്നാ നമുക്കൊരു പാട്ട് പാടിയാലോ? ഏത് പാട്ടാ പാടണേ? അതെ, എന്തൊരു പാട്ടാ ഇവിടെ പാടാ നമുക്ക്? മോഹം കൊണ്ടോ ഞാൻ ദൂരേതോ മധു തേടിപ്പോയി വീണെ താഴെ തളിരാർന്നു പോവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ. അടിപൊളി അടിപൊളി അടിപൊളി, സൂപ്പർ. ഇവിടെ ഇന്നൊരു താളെടുത്തിട്ടുണ്ട് ഒരാള്. അപ്പൊ ടി വി ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഞങ്ങൾ പോവാണേ. എൽക്ക് എന്താ ഉണ്ടാത്ത്? അമ്മ അമ്മ വന്നിട്ടില്ല അല്ലേ? അമ്മ ഓഫീസിൽ പോയി കാണല്ലേ? അതെ. അപ്പൊ അമ്മ ഇല്ല, നിങ്ങൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ എന്താ പാട്ട് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്താ പോട്ടെ? ശരി എന്നാ കേട്ടോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അദ്ദേഹം കാണുന്നുണ്ടോ കേട്ടോ. അപ്പൊ എന്നാ ശരി. ഓക്കെ ഓക്കെ ബൈ.